നമസ്കാരം. പൊതുവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോളിൽ ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് ടീമുകൾ ബ്രസീലും അർജന്റീനയും. കളിമികവിൽ പേരു കേട്ടവരാണ് അമരത്ത്. ഒരു വശത്ത് മെസ്സിയും രണ്ടാമിടത്ത് നെയ്മറും. അക്കാരണത്താൽ ആവേശം പലവട്ടം ഇരട്ടിക്കുന്ന കലാശമാണ് നാളെ പുലർച്ചെ തുടങ്ങുന്നത്. മെസ്സി എന്ന ഇതിഹാസ താരത്തിന് ഒരു കുറവേയുള്ളൂ, രാജ്യത്തിനായി ഒരു കിരീടം. അത് സാധ്യമാകുമോ? ബാഴ്സയിലെ പഴയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നെയ്മറും സഖവും അതിന് അനുവദിക്കുമോ? നാളത്തെ പകൽ ആരുടേതാവും? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. സ്വപ്ന ഫൈനൽ ആരു നേടും? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210000. വാട്സപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ പ്രേക്ഷകൻ സായൂജ് ആണ്, മലപ്പുറത്ത് നിന്നാണ് സായൂജ് വിളിക്കുന്നത്. സായൂജ് നമസ്കാരം. ആര് ജയിക്കുമെന്നാണ് സായൂജിന്റെ ഒരു നിലപാട്? ഹലോ. ആ സായൂജ് പറയൂ, ആര് ജയിക്കുമെന്നാണ് സായൂജ് കരുതുന്നത്? അർജന്റീന. മെസ്സി ആരാധകനാണോ സായൂജ്? കളിയെല്ലാം കാണാറുണ്ടോ? നാളെ രാവിലെ എന്തായാലും കളി കാണും അല്ലേ? സായൂജ് ആണ് മലപ്പുറത്ത് നിന്നും പ്രതികരിച്ചത്. സായൂജ് പറയുന്നത് അർജന്റീന ജയിക്കുമെന്നാണ്. ആലപ്പുഴയിൽ നിന്നും ഹാരിസ് ആണ് ചേരുന്നത്. ഹാരിസ്, ഹാരിസിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നാളത്തെ പകൽ ആരുടേതാവും? നാളത്തെ പകൽ അർജന്റീനയുടെ പ്രതീക്ഷ. അർജന്റീനയുടെ ഇത്രയും നാളത്തെ കളിയിൽ ഹാരിസ് തൃപ്തനാണോ? അതെ അതെ, അർജന്റീന നമ്മളെ പഴയ വണ്ട മുതലേ ഉള്ളൊരു. മെസ്സിക്ക് കപ്പ് അനിവാര്യമാണെന്നൊരു കരുതലുണ്ടോ ഹാരിസിന്? ഉറപ്പായിട്ടും അർജന്റീന കൊണ്ടുപോകുന്നത്. ഹാരിസ് ആണ് ആലപ്പുഴയിൽ നിന്നും പ്രതികരണം അറിയിച്ചത്. കൊല്ലത്ത് നിന്നും ദിവ്യയാണ് ചേരുന്നത്. ദിവ്യ, ദിവ്യയുടെ ഒരു അഭിപ്രായത്തിൽ ആര് ജയിക്കും, ആര് നേടും? അർജന്റീന ജയിക്കും. മെസ്സി ആരാധികയാണോ? ഏ, മെസ്സിയുടെ കടുത്ത ആരാധികയാണോ? അപ്പൊ നാളെ എന്തായാലും രാവിലെ കളി കാണും അല്ലേ? ഇതുവരെയുള്ള കളിയിൽ ദിവ്യ തൃപ്തിയാണോ? ഇതുവരെ മത്സരം കണ്ടതിൽ ദിവ്യ തൃപ്തയാണോ? അപ്പൊ വീട്ടിലെല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കാണുമല്ലേ? ദിവ്യയാണ് പറഞ്ഞത്, പ്രതീക്ഷകൾ പങ്കുവച്ചത് അർജന്റീന എന്ന് തന്നെയാണ്. ഇപ്പോൾ വന്ന മൂന്ന് പ്രേക്ഷകരും നമ്മോട് പ്രതികരണം അറിയിച്ചത്. എല്ലാവരും പറയുന്നതനുസരിച്ച് അർജന്റീനയ്ക്ക് ഇതുവരെ 4 തവണയായി കോപ്പ അമേരിക്ക കൈവിട്ടു പോകുന്നൊരു കാഴ്ച നമുക്കറിയാം. അപ്പോൾ ഇപ്രാവശ്യത്തെ കോപ്പ അനിവാര്യമാണ്, പ്രത്യേകിച്ച് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നാളത്തെ പകൽ ആരുടേതാവും എന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് ബ്രസീലാണോ അർജന്റീനയാണോ എന്ന് എല്ലാവരെയും പോലെ എല്ലാ ആൾക്കാരും ഒരു പ്രായഭേദമന്യേ എല്ലാ രീതിയിലുമുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഉമ്മർ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ഉമ്മറിന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കും നാളെ? എന്റെ അഭിപ്രായത്തിൽ നാളെ അർജന്റീന. കാരണങ്ങൾ എന്തൊക്കെയാണ് അർജന്റീന ജയിക്കാൻ? എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം? അർജന്റീന ഉറപ്പായിട്ടും ജയിക്കും, കാരണം അർജന്റീന ഒരു ടീം സ്പിരിറ്റ് മെസ്സി തന്നെയാണ് മെയിൻ. മെസ്സിയിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ടീമാണ് അർജന്റീന എന്ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അങ്ങനെ അഭിപ്രായമല്ല, അർജന്റീനയാണ് ഉറപ്പായിട്ടും വിജയിക്കും നാളെ, ഉറപ്പാണ് ടീം. പ്രതിരോധത്തിൽ തൃപ്തരാണോ ഉമർ, അർജന്റീനയുടെ പ്രതിരോധത്തിൽ? അർജന്റീനയുടെ പ്രതിരോധം അല്ലെങ്കിലും നാളെ ടീം ഒരുമിച്ച് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമറാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതികരിച്ചത്. ഇപ്പോൾ അനിൽകുമാർ ആണ് ചേരുന്നത്. അനിൽകുമാർ, ആര് ജയിക്കും നാളത്തെ ഡ്രീം ഫൈനൽ? ഹലോ, സനിൽകുമാർ കേൾക്കാമോ? സനിൽകുമാർ പറയൂ, ആരാണ് നാളത്തെ ഡ്രീം ഫൈനൽ ജയിക്കാൻ സാധ്യത? ഇതുവരെയുള്ള കളി വിലയിരുത്തുമ്പോൾ അല്പം മുൻതൂക്കം ബ്രസീലിനാണ്. എന്തൊക്കെ കാരണങ്ങളാണ് അനിൽ, സനിൽകുമാർ പറയാനുള്ളത്? ബ്രസീലിന് പ്രതിരോധവും മുന്നേറ്റ നിരയും ഒരുപോലെ ശക്തമാണ്. മധ്യനിരയിലാണ് ഒരു ഭാവന സമ്പന്നനായ ഒരു കളിക്കാരന്റെ അഭാവം ബ്രസീൽ നേരിടുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നായകത്വം മെസ്സി അദ്ദേഹത്തിന്റെ പ്രതിഭയെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഒരു കളിക്കാരന് മാത്രമായി
ഒരു കപ്പും നേടാൻ കഴിയുകയില്ല. മെസ്സി വല്ല ഫ്രീ ആദ്യ നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഒരു സെറ്റ് പീസിലോ അല്ലെങ്കിൽ മറ്റ് ഫ്രീ കിക്കിലോ കോർണറിലോ മറ്റാം ഒരു ഗോൾ വഴങ്ങിപ്പോയാൽ അർജന്റീനയ്ക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് കളിച്ചുകൊണ്ട് ബ്രസീലിന് മേൽ ആധിപത്യം സ്ഥാപിച്ച് ഇന്നത്തെ നിലയിൽ അർജന്റീനക്ക് കപ്പ് നേടാൻ കുറച്ച് വിഷമമാണ്. പക്ഷെ മെസ്സി ബാഴ്സലോണയിൽ നിന്നൊഴിഞ്ഞ് മറ്റൊരു ക്ലബിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അദ്ദേഹം ഏറ്റവും ഫോമുള്ള ഒരു കളിക്കാരനാണെന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം മറന്ന് അദ്ദേഹം കളിക്കും. അപ്പൊ മെസ്സിയിൽ സനിൽകുമാർ പറയുന്നത് കപ്പ് നേടാൻ സാധ്യത ബ്രസീലിന് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സനിൽകുമാറാണ് കണ്ണൂരിൽ നിന്നും അഭിപ്രായം അറിയിച്ചത്. ഇപ്പോൾ ബിനു തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. ബിനു, നാളത്തെ ഡ്രീം ഫൈനൽ ആര് നേടുമെന്നാണ് ബിനുവിന്റെ അഭിപ്രായത്തിൽ? കളി രണ്ട് കോപ്പിനുടെയും നല്ല കളികളാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ അങ്ങനെയുള്ള നല്ലൊരു ടീം നിരയാണ് ബ്രസീലിനുണ്ട്. അർജന്റീനയ്ക്കാണെങ്കിൽ മെസ്സി, പിന്നെ നല്ലൊരു മെസ്സി മാത്രമല്ല അങ്ങനെ പലരും നല്ലൊരു ടീം തന്നെയാണ് അർജന്റീനയിലുള്ളത്. എന്നിരുന്നാലും കൂടുതൽ മുൻപോകം എനിക്ക് തോന്നുന്നു അർജന്റീന കപ്പെടുക്കുന്നതാണ്. ഇപ്പോൾ അനിൽ രാജ് ആണ് ചേരുന്നത്. അനിൽരാജ്, അനിൽരാജിന്റെ അഭിപ്രായത്തിൽ മെസ്സി പടയാണോ നെയ്മറിന്റെ കൂട്ടമാണോ നാളെ വിജയിക്കുക? കൺഫേം ആയിട്ടും മെസ്സി തന്നെയാണ്. അർജന്റീന ആണ് ജയിക്കുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അനിൽരാജിന് പറയാനുള്ളത്? എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമായിരിക്കും കളി പോകുന്നത്? നമ്മള് ഇപ്പൊ കണ്ടുവരുന്നത് നേരത്തെ പഴയ കഴിഞ്ഞ കപ്പിലുള്ള ലോകകപ്പിലുള്ള കളിയല്ല കളിക്കുന്നത്, നല്ല രീതിയിലുള്ള കളിയാണ് കളിക്കുന്നത്. മെസ്സിയുടെ അസിസ്റ്റിലൊക്കെ അനിൽരാജ് വളരെ സന്തോഷത്തിലാണോ? പിന്നെ ഹാപ്പിയാണ്, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൺഫേം ആയിട്ടും നാളെ അർജന്റീന ജയിക്കണം ജയിക്കണം എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അനിൽരാജാണ് കൊട്ടാരക്കരയിൽ നിന്നും അഭിപ്രായം അറിയിച്ചത്. ഇങ്ങനെ എല്ലാവരും അധികം പേരും ഇപ്പോൾ പറഞ്ഞത് അർജന്റീന നാളെ സ്വപ്ന ഫൈനൽ നേടുമെന്നാണ്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനിവാര്യമായ ഒരു കപ്പ് തന്നെയാണ്. ഒരു നാലാമത്തെ വട്ടവും കോപ്പ അമേരിക്കയിൽ ഈ കപ്പ് നഷ്ടമായി കഴിഞ്ഞാൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടം തന്നെയാണ്. മെസ്സിയുടെ സാധ്യതകൾക്ക് അത് ചോദ്യവും ആണ്. അപ്പോൾ മെസ്സി കപ്പെടുക്കുമെന്ന് തന്നെ പലരും അഭിപ്രായപ്പെടുന്നു. പക്ഷേ ബ്രസീലിനും സാധ്യതയുണ്ട്, നെയ്മറിൻ്റെ ഒരു സാധ്യതകളും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഷാരോണാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചേരുന്നത്. ഷാരോണിൻ്റെ അഭിപ്രായത്തിൽ മഞ്ഞപ്പടയാണോ അതോ അർജന്റീനൻ കൂട്ടമാണോ വിജയിക്കുക നാളെ? പക്ഷെ ബ്രസീലിനോട് ഒരു ചെറിയൊരു ചായ്വുണ്ടോ? ഇഷ്ടമാണ്, ബ്രസീലിനെ കളി ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് മെസ്സിയെ പോലത്തെ താരം ഇതുവരെ അർജന്റീനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ ഈ ഒരു കപ്പ് എടുക്കണം എന്നൊരു ആഗ്രഹം, ഒരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ സ്പെയിനിന്റെ ആരാധകനാണ്. പക്ഷെ അപ്പൊ നല്ലൊരു മത്സരം കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലേ ഷാരോൺ? ആ പ്രതീക്ഷയിലാണ്. മെസ്സിക്ക് ഒരു കപ്പ് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു മെസ്സിക്ക് ഒരു കപ്പ് അർജന്റീനക്ക് വേണ്ടി എടുത്തു കൊടുക്കണം കോപ്പ അമേരിക്കയെങ്കിലും. വയനാട്ടിൽ നിന്നും ഷാരോൺ ആണ് ഇപ്പോൾ അർജന്റീന വിജയിക്കണമെന്ന ആഗ്രഹം പങ്കുവച്ചത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്നും ഹരിദാസനാണ് ചേരുന്നത്. ഹരിദാസൻ, ഹരിദാസന്റെ അഭിപ്രായത്തിൽ ആര് നേടുമെന്നാണ് ഡ്രീം ഫൈനൽ? അർജന്റീന ഉറപ്പായിട്ടും. അതെ അതെ, അർജന്റീന നമ്മളെ ഇഷ്ട ടീമാണ്, നമ്മളെ സ്വന്തം ടീമാണ്. അപ്പൊ അർജന്റീന നാളെ ഈ കോപ്പ അമേരിക്ക അർജന്റീന നേടണം. ഇത്രയും മത്സരങ്ങൾ, ഈ കോപ്പയിലെ ഇത്രയും മത്സരങ്ങൾ കണ്ടതിന് ശേഷം ഹരിദാസന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ടീമിന്റെ പല പിഴവുകളോ ടീമിനെ ഇനിയും മെച്ചപ്പെടുത്താനാവുന്ന വല്ല ഫാക്ടേഴ്സും ഉണ്ടോ? ടീം വസ്തുത്തൊരു കളി കുറച്ചൊരു ഇത് വന്നെങ്കിലും പിന്നെ കളികളെല്ലാം ടീം സെറ്റായി കഴിഞ്ഞു. പിന്നെ മെസ്സിയുടെ കൂടെ മാർട്ടിനസ് ഗോളടിക്കാൻ കൂടിയോ ഇവിടെ ടീം സെറ്റായി കഴിഞ്ഞു. അപ്പൊ മെസ്സിയിൽ മാത്രമല്ല അർജന്റീനൻ പ്രതീക്ഷ എന്നാണ് ഹരിദാസൻ പറയുന്നത് അല്ലേ? അതെ, ടീം മൊത്തത്തിൽ സെറ്റാണ് ഇപ്പൊ അർജന്റീന ടീം. അതുകൊണ്ട് നല്ല പ്രതീക്ഷ ഉണ്ട് ഈ കോപ്പ അമേരിക്ക അർജന്റീന നേടുന്നത്. പക്ഷേ ഈ ഡീമറിയ ഒന്നും ഇറക്കാത്തൊരു പ്രവണത ഉണ്ടല്ലോ, അത് നാളെ ഇറക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടോ? ആ ഡീമറിയ സെക്കൻഡ് ഹാഫിൽ ഇറക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ അതേമാതിരി അഗ്യൂറോ ഡീമറിയ സെക്കൻഡ് ഹാഫിൽ ഇറക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ട് മെസ്സിയുടെ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അർജന്റീന ടീം കപ്പെടുക്കുമെന്ന് പറയുന്നത്. നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മത്സരം കാണുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ ടി വി ഒക്കെ വെച്ച് നമ്മൾ ക്ലബ്ബിൽ കളി കാണുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ലായിരിക്കും അല്ലേ?
ഇതിപ്പോ ഈ കോപ്പ അമേരിക്ക പുലർച്ചെ കൊണ്ടേ അതിപ്പോ ഒരു ഇനി സൗകര്യം കിട്ടുന്നില്ല. വീട്ടിൽ തന്നെയാണല്ലേ? ആ വീട്ടിൽ തന്നെയാണ്, ഒക്കെ അവരവരുടെ വീട്ടിൽ തന്നെയാണ്. ഇവിടെ കൂടുതലും അർജന്റീന ആരാധകരാണ് കൂടുതല്. അതെ അതെ അതെ. അപ്പൊ ബ്രസീലിന് വേണ്ടിട്ട് അവിടെ പറയാൻ ആരും ഇല്ലാന്നാണോ? ബ്രസീലിന് ആളുണ്ട്, പക്ഷെ അർജന്റീനയുടെ അത്ര ആരാധകരില്ല. ഇല്ല, മെസ്സി കപ്പ് ഉയർത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണല്ലോ അവിടെ ഉള്ളവർ. അതെ, രണ്ട് കോപ്പ അമേരിക്ക ഫൈനലും മിസ്സായി, അതേപോലെ ഒരു വേൾഡ് കപ്പ് ഫൈനലും മിസ്സായി മെസ്സിയുടെ കയ്യിൽ നിന്ന്. ഇത് അനിവാര്യമാണ് എന്നാണ് ഹരിദാസൻ പറയുന്നത് അല്ലേ? ആ ഈ ഒരു കപ്പ് മെസ്സി നേടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു താല്പര്യം. ഇവിടെ അർജന്റീന ഫാൻസിന്റെ മൊത്തം ഒരു താല്പര്യം. മലപ്പുറത്ത് നിന്നും ഹരിദാസനാണ് ഇപ്പോൾ അർജന്റീന തന്നെ കപ്പ് ഉയർത്തണം എന്ന ആഗ്രഹം പങ്കുവച്ചത്. അടുത്തത് കൊല്ലത്ത് നിന്നും സുധിയാണ് ചേരുന്നത്. സുധിയുടെ അഭിപ്രായത്തിൽ മഞ്ഞപ്പടയാണോ അതോ മെസ്സിപ്പടയാണോ കപ്പ് ഉയർത്തുക? ഹലോ, ആ സുധി കേൾക്കാമോ? ആര് കപ്പ് ഉയർത്തുമെന്നാണ് സുധി കരുതുന്നത്? എന്റെ അഭിപ്രായത്തിൽ മഞ്ഞപ്പട, ബ്രസീലാണ് കപ്പെടുക്കുന്നത്. എല്ലാവരും പറയുന്നത് ഇപ്പൊ അർജന്റീന എന്നാണ്. സുധിയുടെ അഭിപ്രായത്തിൽ ബ്രസീൽ എന്ന, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ബ്രസീൽ കപ്പ് ഉയർത്തുമെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അർജന്റീനക്ക് നിലവിൽ ഇപ്പം മെസ്സിയെ ഉൾക്കൊണ്ടെന്നാണ് അവരെ ആ ഒരു കളിക്കേക്ക് പോയിരിക്കുന്നത്. ബ്രസീലിന് അങ്ങനല്ല. നെയ്മറിന് ഗോൾഡൻ ബൂട്ട് കിട്ടും എന്നടക്കമുള്ള വിശ്വാസങ്ങളുണ്ടോ? നെയ്മറിന്റെ ഫോം, നെയ്മർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നെയ്മറിന്റെ ആ ഒരു കളിയുടെ മികവിലാണ് ബ്രസീൽ ആ ഒരു മെച്ചപ്പെട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള സഹതാരങ്ങളെല്ലാം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ബ്രസീൽ കപ്പ് ഉയർത്തുമെന്നാണ് സുധി പറയുന്ന അല്ലേ? അതെ. എല്ലാവർക്കും ഓരോ പ്രതീക്ഷകളാണ്. ഡ്രീം ഫൈനൽ നാളെയാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുകയാണ്. അർജന്റീനയാണോ ബ്രസീലാണോ കപ്പ് ഉയർത്തുന്നത്? അധികം പേരും പറയുന്നത് മെസ്സി കപ്പ് ഉയർത്തുമെന്നാണ്. മെസ്സിക്ക് അത് അനിവാര്യമായ ഒരു കപ്പാണ്. അതായത് 2007, 2015, 2016, ഇനി 2020, 2021 കപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ മെസ്സിക്ക് അത് വലിയ നഷ്ടമാകും. അപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാണ്. പക്ഷേ നെയ്മറിൻ്റെ കഴിവിൽ ബ്രസീലിയൻ ആരാധകർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ ആ പ്രതീക്ഷകളാണ് ഇപ്പോൾ പങ്കുവച്ചത്. ആലപ്പുഴയിൽ നിന്നും രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്തിന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കും, അർജന്റീനയാണോ ബ്രസീലാണോ? അർജന്റീന. കാരണങ്ങൾ എന്തൊക്കെയാണ് രഞ്ജിത്തിന്റെ അഭിപ്രായത്തിൽ? കപ്പാണ് അത്. 4 വർഷമായിട്ട് ഇതുവരെ ഒരു കപ്പ് കൊണ്ട് നേടാൻ പറ്റില്ല. അപ്പം ലാസ്റ്റ് ചാൻസ് ആയിട്ട് തോന്നുന്നു ഈ കോപ്പ അമേരിക്ക തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ബ്രസീലിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല, അവര് നല്ല ടീമാണ്. അപ്പൊ നാളെ എന്തായാലും മത്സരം കാണുമല്ലേ? കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ രഞ്ജിത്ത് ഹാപ്പിയാണോ ഇപ്പോ ടീമിനെ സംബന്ധിച്ചിടത്തോളം? മെസ്സിയാണ് അർജന്റീന കൂടുതലും ആശ്രയിക്കുന്നത്. പിന്നെ ഡിമരിയ ഹാഫ് ടൈം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ മെസ്സിയിലേക്ക് കൂടുതലും പന്തെടുത്തിട്ട് അവര് വിനോദിയാണല്ലോ മിഡ്ഫീൽഡിലെല്ലാം കളിക്കുന്നത് മെസ്സിയാണ്. ആലപ്പുഴയിൽ നിന്നും രഞ്ജിത്താണ് ഇപ്പോൾ പ്രതികരിച്ചത്. അടുത്ത് കോഴിക്കോട് നിന്ന് ഹാരിസ് ആണ്. ഹാരിസ്, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു സ്വപ്ന ഫൈനലാണ്. അതായത് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും ചിലപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം. പഴയ ക്ലബിലിരുന്ന് കളി കാണുന്ന ഒരു ഫീലൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടാവും. ഹാരിസിന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കുമെന്നാണ്? എന്റെ അഭിപ്രായത്തിൽ ബ്രസീൽ ജയിക്കുമെന്നാണ്. കാരണങ്ങളാണ് കൂടുതൽ മുൻതൂക്കം. അത് കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഈ കോപ്പ അമേരിക്ക തുടങ്ങിയ ശേഷം അർജന്റീന എത്തിപ്പെട്ടതും ബ്രസീൽ എത്തിപ്പെട്ടതും രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് കാണുന്നത്. ബ്രസീലിന്റെ ഒരു രീതിയും ഒരു അർജന്റീന മെസ്സിനെ മാത്രം ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും കഴിഞ്ഞ വേൾഡ് കപ്പ് ഇതൊക്കെ അങ്ങനെയാണ്. അവര് ഒരു മെസ്സി ഫോം അല്ലെങ്കിൽ കഴിഞ്ഞു, അതാണ് ഒരു രീതി അർജന്റീനയുടെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്കൊക്കെ തന്നെ അറിയാം അർജന്റീന മെസ്സി മെസ്സി മെസ്സി. അതേ സ്ഥാനത്ത് ബ്രസീലിന് നെയ്മർ എന്നുള്ളൊരു ഇതൊന്നും ഇല്ല. ഇപ്പൊ അതിൽ മറ്റുള്ള കളിക്കാരും കൂടി ഉണ്ട്, ഒരു കൂട്ടായ ഒരു ഇതാണ്. അർജന്റീന അങ്ങനെയല്ല. അർജന്റീന മെസ്സി എന്നുള്ള ഒറ്റ പ്ലെയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിഫെൻഡിങ് ആണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ടെൻഷനോണ്ട് തന്നെ മെസ്സിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ നാളെ രാവിലെ നേരത്തെ എണീക്കുമല്ലേ? നേരത്തെ ഉറങ്ങില്ല, ഉറങ്ങാൻ കഴിയില്ല. അല്ല എന്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കാണുന്നത്. മഴയൊക്കെ അല്ലേ, അപ്പൊ കമ്പനിക്കാരൊന്നും ഇല്ല വീട്ടിൽ വെച്ചിട്ട് കളി കാണുന്ന പരിപാടിയൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നില്ലേ?
ആ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നടക്കില്ല, കൊറോണ ഇതൊക്കെ അല്ലേ. അപ്പൊ അവന്റെ വീട്ടിലെ രണ്ട് മക്കളുണ്ട്, അവരെയും കൂട്ടിയിട്ടാണ് ഇന്നിപ്പോ അതിന്റെ തയ്യാറെടുപ്പിലാണ്. പെനാൾട്ടിയോ ഫ്രീ കിക്കോ ഇല്ലെങ്കിൽ അർജന്റീന ജയിക്കില്ല. അർജന്റീനക്ക് തന്നെയാണ്, മെസ്സി നല്ല കളിക്കാരനാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. പക്ഷെ അത് എന്താ വെച്ചാൽ മെസ്സിനെ ഒരാളെ കൊണ്ട് ഡിഫെൻഡ് ചെയ്തിട്ടാണ് എന്നുള്ള ഒരു പ്രശ്നം തന്നെ വലിയ ഇതാണ് അവര്. അത് ബ്രസീൽ ജയിക്കുകയാണെങ്കിൽ നല്ലൊരു മാർജിനിലായിരിക്കും. നല്ലൊരു മാർജിൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർജിൻ. എത്രയാണ് ഹാരിസിന്റെ പ്രതീക്ഷ? എത്രയാണ് പ്രതീക്ഷ? 4-1, 3-0 അങ്ങനെ ഒരു ദുരന്തം കൂടി മെസ്സി ഏറ്റുവാങ്ങും. അതാണ് കരയും. അതങ്ങനെ മെസ്സിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതൊരു എന്താ പറയാ, മൂപ്പര ജാതകത്തിൽ അങ്ങനത്തെ ഒരു വരച്ച് വെച്ചേക്കണ, എഴുതി വെച്ചേക്കണ്. അതേസമയം നമുക്ക് മറോഡോണ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ അവരൊക്കെ കുറഞ്ഞ കളി കളിച്ചോലി വരെ നല്ല നല്ല ക്ലബിന് വേണ്ടി രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മെസ്സിക്ക് എന്തോ ഒരു പോരായ്മ ഉണ്ട്. അത് ഇതോടുകൂടി ഇതും കൂടി ഏറ്റെടുത്തുകൊണ്ടായിരിക്കും മെസ്സി അങ്ങോട്ട് വിട വാങ്ങല്. അങ്ങനെയാണ് സംഭവിക്കാൻ പോണത്. നല്ല പ്ലെയറാണ് കേട്ടോ, ബെസ്റ്റ് പ്ലെയറാ, അത് യാതൊരു സംശയമില്ല. മെസ്സിയുടെ ജാതക ദോഷം നാളെ മാറിയാലോ ചിലപ്പോ? ഇല്ല, മാറാൻ ഒരു ചാൻസ് ഇല്ല സാർ. എഴുതി വെച്ചോളൂ, ഒരു ചാൻസ് ഇല്ല. 4-1 അല്ലെങ്കിൽ 3-0 അങ്ങനെ ജാതകദോഷം മാറട്ടെ എന്നുള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ട്. എന്താ വെച്ചാൽ ഒരു കപ്പെങ്കിൽ രാജ്യത്തിന് വേണ്ടി അടിച്ച് കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളത്. പക്ഷെ സത്യം അതാണ്. എന്താ വെച്ചാല് അത് ബ്രസീലിനുള്ളതാണ്. പക്ഷെ നാളെ ഇപ്പോ അഗ്യൂറോ ഡിമാരിയൊക്കെ ആദ്യം മുതലേ ഉണ്ടെങ്കിൽ, ഡിമാരിയൊക്കെ ആദ്യം മുതലേ ഇറങ്ങാൻ ചാൻസ് കുറവാണ്. ആഫ്റ്റേന് ശേഷമാണ് ഡിമാരിയാനെ ഇറക്കുന്നത്. ഡിമാരിയൊക്കെ നല്ല പ്ലെയർ തന്നെയാണ്. പക്ഷെ എന്താണല്ലോ, ബ്രസീലിനായിട്ട് കളിക്കുമ്പോ കുറച്ചു കാലമായിട്ടുള്ളത് ഒരു മറന്നുപോണ്ട്. ഒരേ ബ്രസീലിനായിട്ടുള്ള കളിയിൽ കുറച്ചു കാലമായിട്ടുള്ള കളിക്കുമ്പോൾ അവർക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ഏതോ ഒരു ഇതിന് മുന്നത്തെ കളി തന്നെ 3-0 തന്നെയാണ് തോറ്റത്. കോപ്പ അമേരിക്ക എന്നാന്ന് തോന്നുന്നു, ഇതിന് മുന്നേ ഒരു ഫൈനലിൽ നടന്നിട്ട് 3-0 ബ്രസീൽ ജയിച്ചതാണ്. ബ്രസീലിന്റെ കഥ പൊതുവെ അർജന്റീന എടുത്ത് കളിക്കുമ്പോൾ ബ്രസീലിനാണ് മുൻതൂക്കം. കളിച്ചു കഴിയുമ്പോൾ ബ്രസീൽ നവറായിട്ടാണ് കളിക്കുക. ഇന്നത്തെ കളി നോക്കേണ്ടി, നാളെ പുലർച്ചെ കളി ബ്രസീൽ നവറായിരിക്കും കളി. അത് സൗന്ദര്യം കാണാൻ പറ്റുമല്ലേ അവിടെ. കളി സൂപ്പർ കളിയായിരിക്കും, അത് യാതൊരു സംശയമില്ല. മഴ പെയ്യരുത് എന്നാണ്, ടി വി ഒന്നും കട്ടാകരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കോഴിക്കോട് നിന്നും ഹാരിസ് ആണ് ഇത്രയും നല്ല പ്രതീക്ഷകളും അഭിപ്രായങ്ങളും പങ്കുവച്ചത്. അടുത്തത് ബിജു ആണ് വൈക്കത്ത് നിന്നും. ബിജുവിന്റെ അഭിപ്രായത്തിൽ ആ ഡ്രീം ഫൈനൽ ആര് നേടും, ആ കോപ്പയിൽ ആര് മുത്തമിടും? ഹലോ, ആ ബിജു കേൾക്കാമോ? കോപ്പയിൽ ആര് മുത്തമിടും എന്നാണ് ബിജു പറയുന്നത്? അർജന്റീന അടിക്കും. അർജന്റീന ഒരു മെസ്സി ഒരു 2 ഗോൾ അടിക്കണം, അതാണ് നമ്മുടെ താല്പര്യം. എന്നുവെച്ചാ മെസ്സി ഒരു ലോകകപ്പ് നേടട്ടെ. മെസ്സി നമ്മുടെ കട്ട ഫാനാണ്, നമ്മുടെ പോർച്ചുഗലിന്റെ ടീമാണ്. നമ്മുടെ വിഷ്ണു ബിജു ഉണ്ട്, നമ്മുടെ മകനാണ്. ഹലോ, ആ പറഞ്ഞോളൂ വിഷ്ണു. ഞാൻ പോർച്ചുഗൽ ഫാനാണ്, പിന്നെ പോർച്ചുഗൽ പുറത്തു പോയാണ്. കോപ്പയിൽ ആരുടെ ഫാനാണ് അപ്പോ? കോപ്പയിൽ ആരുടെ ഫാനാണ് അപ്പോ? എന്താ, പോർച്ചുഗൽ പുറത്തായിരിക്കുന്നു, ഇനി കോപ്പയിലെ ഫാൻ ആരാണ്? കോപ്പയിൽ ആരുടെ ഫാനാണ് വിഷ്ണു? അർജന്റീനയുടെ. അർജന്റീനയുടെ. മെസ്സി ആരാധകനാണ് അപ്പോ? റൊണാൾഡോ ആണ്, പിന്നെ മെസ്സി ഒരു ഹാട്രിക് അടിക്കുന്നാണ് തോന്നുന്നത്. അപ്പൊ നാളെ അച്ഛനും മകനും ഇരുന്ന് കളി കാണും ഒരുമിച്ചിരുന്നിട്ട്? ഞങ്ങൾ രണ്ട് കട്ട ഫാനാണ് ഫുട്ബോൾ കാണണം. ഞങ്ങൾക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. അപ്പൊ ബിജുവിന്റെ അഭിപ്രായത്തിൽ അത് അർജന്റീന ജയിക്കുമെന്നാണ്, നേടുമെന്നാണ് അല്ലേ? അർജന്റീന പ്രതിരോധത്തിൽ ബിജു ഹാപ്പിയാണോ? പിന്നെ തീർച്ചയായിട്ടും മെസ്സി ഫോമിലാണ്. മെസ്സി നല്ല ഫോമിലല്ലേ? മെസ്സി അടിച്ചില്ലേലും മെസ്സി ബൈസ്റ്റാൻഡായിട്ട് ഇന്ന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ബിജു ആണ് അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ മണ്ണാർക്കാട് നിന്നും ഫൈസലാണ് ചേരുന്നത്. ഫൈസലിന്റെ അഭിപ്രായത്തിൽ മഞ്ഞപ്പടയാണോ അതോ മെസ്സിപ്പടയാണോ? മെസ്സിപ്പട അല്ല, ആരെയൊക്കെയാണ്? എന്തൊക്കെയാണ് കാരണങ്ങൾ? കാരണം എന്താന്ന് വെച്ചാൽ ബ്രസീലിനെ കളിച്ചിട്ട് വരെ ജയിച്ചില്ല, പക്ഷെ നാളെ ഞങ്ങൾ കളത്തിലിറങ്ങുന്ന ജയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 2-1 ഞങ്ങൾ ജയിച്ചിരിക്കും. 2-1 പ്രവചനം അല്ലേ? ആ 2-1 പ്രവചിക്കുന്നത്. കാരണം എന്താ, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ജയിച്ചിരിക്കും, ഈ മെസ്സി വന്നിട്ട് കപ്പ് എടുക്കും. നാളെ ഞങ്ങൾ കപ്പ് എടുക്കും, അത് ഉറപ്പാ. മെസ്സിയിലൂടെ മാത്രമായിരിക്കുമോ ആ ജയം? ബാക്കിയുള്ള മെസ്സിയാണ് ഞങ്ങൾ ടീം നയിക്കുന്ന. മെസ്സി അല്ലേ, മെസ്സിന്റെ നിയന്ത്രണത്തിലാണ് നാളെ കളി നടക്കുന്നത്. നാളെ കളി കണ്ടോളും. അഗ്യൂറോ ചിലപ്പോ ഇറങ്ങും, ഡിമറിയ ഉണ്ടാവും. അഗ്യൂറോ ഞങ്ങൾ കൂട്ടില്ല, ഡിമറിയ മെസ്സി. അഗ്യൂറോ ഫോം കമ്മിയാണ്. കാരണം എന്താ അറിയോ, കുറെ ആയിട്ട് കഴിഞ്ഞ ലോകകപ്പിലും പിന്നെ കോപ്പ, ഞാൻ ഇപ്പൊ എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ അർജന്റീന ഒപ്പം കളി കാണാൻ തുടങ്ങിയതാണ്.
അപ്പോ അഗ്യൂറോ കൂട്ടണം, ഡിമറിയ, മെസ്സി. ഫൈസലാണ് പ്രതികരിച്ചത്, അത് ഷമീറാണ് കണ്ണൂരിൽ നിന്നും. ഷമീറിന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കുമെന്നാണ്? ആഗ്രഹം. അപ്പോ കളിമികവ് ബ്രസീലിനാണെന്നാണോ? അങ്ങനെയല്ല, അപ്പൊ അർജന്റീനക്ക് ഇത്രയും കാലം ഉണ്ടായ നിർഭാഗ്യം, അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം അത് മാറുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതുവരെ നമ്മൾ മെസ്സിനെ മാത്രം ആശ്രയിച്ചിട്ടായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പും കോപ്പ അമേരിക്കയൊക്കെ നടന്നത്. അപ്പോൾ ഇത്തവണ മെസ്സി അല്ല, 11 പേരും കട്ടക്കാം. ഇപ്പോ ഇതിനു മുന്നേ അർജന്റീനയുടെ ഏറ്റവും വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മികച്ച ഗോളിയില്ല എന്നുള്ളതായിരുന്നു. ഇപ്രാവശ്യം അത് പിന്നെ ബ്രസീലിനേക്കാളും മികച്ചൊരു ഗോളി ഈ കോപ്പയിൽ നമുക്ക് എന്തായാലും ഉണ്ടെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ മികച്ച ഡിഫൻസ്. പിന്നെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വയസ്സമ്പട എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു, പേര് ദോഷം. ഇത്തവണ മികച്ച ഫോമിൽ കളിക്കുന്ന ഡിമരിയെ പോലും 70 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഇറക്കുന്നില്ല. അപ്പൊ അത്ര ഡെപ്തുള്ള ടീമാണ് ഇപ്രാവശ്യം അർജന്റീന. നല്ല ചുറുചുറക്കും, അതുപോലെ എന്താ പറയാ, മത്സരപരിചയമുള്ള ഒരു നല്ല മികച്ച ഒരു ടീമാണ് ഇപ്രാവശ്യം അർജന്റീന. അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം കപ്പ് അടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. അർജന്റീനൻ പ്രതിരോധത്തിനെ കുറിച്ച് ഷമീറിന്റെ അഭിപ്രായം എന്താണ്? ഒരു പ്രതിരോധത്തിൽ ഒരു കുറവ് ഷമീറിന് തോന്നിയിട്ടുണ്ടോ? ഒരു കുറവും ഇല്ല. റൊമേറോക്ക് പരിക്കുള്ളതാണ് ഒരു ആശങ്ക. റൊമേറോ കളിക്കുവാണെങ്കിൽ അത് ഇരട്ടി ഗുണം ചെയ്യും. എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ 2014 വേൾഡ് കപ്പിൽ കുറച്ച് മികച്ച സവേറ്റന്റെ കീഴിൽ മികച്ച ഡിഫൻസ് ആയിരുന്നു. അതിനുശേഷം ഇപ്രാവശ്യമാണ് മികച്ച ഡിഫൻസും കാര്യങ്ങളും വന്നത്. അത് എടുത്തു പറയേണ്ടത് നമ്മുടെ ഗോളി തന്നെയാണ്, ഏറ്റവും മികച്ച ആയിട്ട് വന്ന ഗോളി. പിന്നെ മെസ്സിയെ ആശ്രയിച്ചിട്ടല്ല കളിക്കുന്നു എന്നുള്ള ഒരു കാരണം. പിന്നെ അഗ്യൂറോയും ഡിമരിയും അടക്കം ഉള്ള മികച്ച താരങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനമില്ല. അപ്പൊ അത്രയും മികച്ച ടീമാണ് ഇപ്രാവശ്യം. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം അടിക്കുന്ന ഒരു 100% പ്രതീക്ഷയുണ്ട്. പ്രാർത്ഥനയും. ഷമീറാണ് കണ്ണൂരിൽ നിന്നും അഭിപ്രായം അറിയിച്ചത്. ഇപ്പോൾ കോട്ടയത്ത് നിന്നും വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, വിഷ്ണുവിന്റെ ഒരു പ്രവചനം എങ്ങനെയാണ്? നാളത്തെ മത്സരം എങ്ങനെയായിരിക്കും? നാളത്തെ പകൽ ആരുടേതായിരിക്കും? അർജന്റീനയുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഉറപ്പാണ്, 100% ഉറപ്പാണ്. മെസ്സിക്കുള്ളത് ഇത്തവണത്തെ കപ്പ്. എത്രയാണ് പ്രവചനം, എത്ര കിട്ടുമെന്നാണ്? 2-1. 2-1. അതെ അതെ, തീർച്ചയായും. മെസ്സിയിൽ മാത്രമാണോ വിശ്വാസം അതോ ടീം മൊത്തത്തിൽ വിശ്വാസമുണ്ടോ? ടീമിന്റെ മൊത്തത്തിൽ വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ചന്ദ്രനാണ് അടുത്ത പ്രേക്ഷകൻ, പുനലൂരിൽ നിന്നാണ്. ചന്ദ്രന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കുമെന്നാണ്? അതായത് പലരും പറയുന്നു ബ്രസീൽ, പലരും പറയുന്നു അർജന്റീന. ആര് ജയിക്കുമെന്നാണ് ചന്ദ്രന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ അത് ബ്രസീൽ തന്നെ ജയിക്കും എന്നാണ് എന്റെ വിശ്വാസം. നെയ്മറിലാണ് വിശ്വാസം അതോ ടീമിലാണ്? നെയ്മറല്ല, ബ്രസീൽ ടീമിലാണ് വിശ്വാസം. എന്തൊക്കെ കാരണങ്ങളാണ് പറയാനുള്ളത്? അർജന്റീന ആണെങ്കിൽ ഒരു മെസ്സി എന്ന് പറയുന്ന ഒരു ലോകോത്തര താരത്തിൽ മാത്രം മുന്നിലെത്തി കളിക്കുന്നു. സെറ്റ് ടീം ഏതാണോ ആ ടീമിനായിരിക്കും ജയം. ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തി കളിച്ചാൽ അപ്പൊ നാളെ ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം കാണാമെന്നാണല്ലേ? രണ്ട് വലിയ വലിയ ടീമുകൾ മത്സരിക്കുന്നു, ആ താളത്തോടെ കൂടിയുള്ള കളി കാണാമെന്നുള്ളൊരു വിശ്വാസമുണ്ടോ? തീർച്ചയായും. അടുത്ത് മുരളി എന്നൊരു പ്രേക്ഷകനാണ് മലപ്പുറത്ത് നിന്നും. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉറക്കമില്ലാത്തൊരു രാത്രിയായിരിക്കും, ടെൻഷൻ കൂടുതൽ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ഒരു രാത്രിയായിരിക്കും. അപ്പോ മുരളിയുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കുമെന്നാണ്, ആര് നേടുമെന്നാണ് വിശ്വാസം? എന്റെ അഭിപ്രായത്തിൽ ബ്രസീലാണ്. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? കാരണം അവരൊരു ടീം സെറ്റ് ടീമാണ്, അവർ എല്ലാവരും ഒരേ മൂവിൽ കളിക്കുന്ന കളിക്കാരാണ്. ഒരാൾ കേന്ദ്രീകരിച്ചല്ല, പ്രത്യേകിച്ച് ടാക്ലിയന് സിൽവ ഒക്കെ നല്ല, അതുകൊണ്ടാണ് ബ്രസീൽ എന്ന് പറയുന്നത്. പക്ഷെ ചില ബ്രസീൽ ഫാൻസിന് ഇപ്പോ ഫൈനലി ഇങ്ങനെ വന്നതുകൊണ്ട് മെസ്സി ജയിക്കണം എന്നൊരു, മെസ്സിയോടുള്ള ഒരു ആരാധന കാരണം മെസ്സിയും കൂടി, മെസ്സി ജയിച്ചോട്ടെ എന്നുള്ളൊരു ഫീലും കൂടി ഇല്ലേ? അപ്പൊ അങ്ങനെ ഫീൽ ഉണ്ടോ? ഉണ്ട്, പക്ഷെ ബ്രസീലിനെ തള്ളി, മെസ്സിനെ തള്ളിക്കളയാനില്ല, പറയാൻ പറ്റില്ല. പക്ഷെ ബ്രസീലെ സെറ്റാണ്, ടീം സെറ്റാണ്, അത് അതിനെ നമുക്ക് ഒരിക്കലും തള്ളാൻ കഴിയില്ല. ആ ടീം പറഞ്ഞ വന്നത് വഴി തന്നെ കണ്ട, കോപ്പയിൽ ഒരു സമനില മാത്രം നേടിയത്, മാത്രമേ ഉള്ളൂ, ാണ് മെസ്സിയെ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടോ? ആ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അവര് ഒരു ടീമിൽ പല പോരായ്മകളും ഞാൻ കാണുന്നുണ്ട്. ഇപ്രാവശ്യം കണ്ട കളിയില് കുറെ ബാക്ക് ലൈനില് കുറെ പോരായ്മ കാണുന്നുണ്ട്. മുരളി എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. അടുത്ത് ശ്രുതി എന്ന ഒരു പ്രേക്ഷകയാണ്
ക്ഷമിക്കണം, അശ്വതി എന്നൊരു പ്രേക്ഷകയാണ് ആലപ്പുഴയിൽ നിന്ന്. അശ്വതിയുടെ അഭിപ്രായത്തിൽ ആരാണ്, ആരുടെ ഫാനാണ് അശ്വതി? ബ്രസീൽ. ബ്രസീൽ? ആ ബ്രസീൽ ജയിക്കുമെന്നാണ് പറയുന്നത്? അതെ, ബ്രസീൽ തന്നെ ജയിക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ് പറയാനുള്ളത് അതിന്? കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കിനോസിന്റെ നേതൃത്വത്തിൽ പ്രതിരോധം സ്ട്രോങ് ആണ്. അതുപോലെ മിഡ്ഫീൽഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാസ്മേറോ, ഫ്രെഡ് മിഡ്ഫീൽഡിംഗ് ഒരു താളത്തിലാണ് പോകുന്നത്. പിന്നെ ഫോർവേഡാണ് നെയ്മർ, റിച്ചാർഡ്സൺ, ഫെർമിനോ. ഇനി മാർക്കിനോസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധത്തിന്റെ പൂട്ട് തുറക്കാൻ എങ്ങാനും അർജന്റീനക്ക് സാധിക്കുകയാണെങ്കിൽ, മെസ്സിയെ പോലുള്ള പ്രഗത്ഭനായ ഒരു കളിക്കാരനുള്ളപ്പോൾ തീർച്ചയായും. അപ്പോ ഗോൾ കീപ്പർ അലിസൺ ആണെങ്കിലും സെക്കൻഡ് ഗോൾ കീപ്പർ എഡേഴ്സൺ, വെവർട്ടൺ, മൂന്ന് മികച്ച ഗോൾ കീപ്പർമാരാണ് ബ്രസീലിനുള്ളത്. ഈ മെസ്സിയുടെ മികവിനെ ചെറുക്കാൻ ബ്രസീലിന്റെ കയ്യിൽ എന്തായുധമാണ് ഉള്ളത്, അങ്ങനെ ഒരു അഭിപ്രായമാണ്? എന്താണ് ഉള്ളത്? മാർക്കിനോസ്, ഓഫ് കോഴ്സ്. മാർക്കിനോസ് ആണല്ലേ? അതെ. അപ്പൊ എന്തുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണോ മുൻതൂക്കം? ആ ടീം മൊത്തത്തിൽ സെറ്റ് ആണെന്നാണ് പറയുന്നത് അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അശ്വതിയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ രവിചന്ദ്രൻ വയനാടാണ് ചേരുന്നത്, വയനാട്ടിൽ നിന്നാണ് ചേരുന്നത്. രവിചന്ദ്രൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം, ആര് ജയിക്കും ഈ സ്വർണ സ്വപ്ന ഫൈനൽ എന്നാണ് താങ്കളുടെ അഭിപ്രായം? ബ്രസീൽ ആരാധകനാണ് സാർ. ബ്രസീൽ ആരാധകനാണ്? നെയ്മർ ഫാനാണോ? ഞങ്ങൾ ബ്രസീൽ ആരാധകനാണ്, പക്ഷെ കൂടുതലും പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളതും അർജന്റീന ആരാധകരാണ്. അപ്പൊ ഇതുവരെ മെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹത്തിന് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അതിനു വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഞാൻ പിന്നെ അർജന്റീനക്ക് വേണ്ടിയിട്ട് അർജന്റീന കപ്പടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. രവിചന്ദ്രൻ പ്രതീക്ഷകളാണ് ഇപ്പോൾ പങ്കുവച്ചത്. എല്ലാം എല്ലാ പ്രതീക്ഷകളും ഇന്നത്തോടെ, നമ്മുടെ കാത്തിരിപ്പൊക്കെ ഇന്നത്തോടെ അവസാനിക്കണം. നാളെ രാവിലെ 5:30 ആ സ്വപ്ന ഫൈനൽ. എല്ലാവരും ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായി മാറിയിരിക്കുകയാണ്. നാളെ രാവിലെ വരെ പ്രതീക്ഷകളുടെ കൂമ്പാരമായി ആ സ്വപ്ന ഫൈനലിനായി നമുക്ക് കാത്തിരിക്കാം. പ്രതികരിച്ച പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി. പൊതുവേദി ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.